ശ്രീമതി രാജേശ്വരി ദേവി തന്നെ ഇന്ന് നമ്മളോട് പറയട്ടെ. മാഡം പ്ലീസ്. മൈ സ്ട്രെങ്ത് ഈസ് ഓൾവേസ് മൈ ഫാമിലി. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷന് ഇവിടെ വന്നെത്തിയ എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. പ്ലീസ് യു ഓൾ എൻജോയ് ദ ഈവനിങ്. Let the happiness continue. Thank you. ഇയാളെ ആരാ ഇങ്ങോട്ട് ക്ഷണിച്ചത്? അമ്മേ, ഐ'm സോറി, ഞാൻ പറയാൻ വിട്ടുപോയതാ. വർമ്മേനെ വിളിച്ചിരുന്നു, ഒത്തിരി അപ്പോളജറ്റിക് ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് ചെയ്ത് തെറ്റായിപ്പോയെന്ന് അയാൾക്ക് മനസ്സിലായി. അതിൽ അയാൾക്ക് നല്ല ചമ്മലും കുറ്റബോധവും ഒക്കെ ഉണ്ട്. ഏതായാലും വീട്ടിൽ വന്നൊരു അതിഥി അയാളിപ്പോ ഇൻസൾട്ട് ചെയ്യാനും ഇറക്കി വിടാനൊന്നും നിൽക്കണ്ട. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ മോശക്കാരാവും. ഹാപ്പി വിഷസ് മാഡം. മാഡം എന്നോട് ദേഷ്യത്തിലായിരിക്കും എന്ന് എനിക്കറിയാം. തെറ്റെൻ്റെ തന്നെയാ. മാഡത്തിനോട് അന്ന് കാണിച്ചത് തീരെ മോശമായി. അതിന് മാഡം എനിക്ക് അന്ന് ശിക്ഷ ഞാൻ അർഹിച്ചതുമാണ്. ഒരബദ്ധം പറ്റിപ്പോയതാ, ഒന്നും മാഡം മനസ്സിൽ വെച്ചേക്കരുത്. കഴിഞ്ഞ കാര്യങ്ങളല്ലേ അതൊക്കെ, പോട്ടെ വർമാജി. മാഡത്തിന് എന്നോടുള്ള ദേഷ്യം മനസ്സിൽ വെച്ചേക്കരുതെന്ന് പറയാനാ ഞാൻ വന്നു. അമ്മയുടെ ദേഷ്യമൊക്കെ ആ നിമിഷത്തേക്കേ ഉള്ളൂ അല്ലേ അമ്മേ. വർമ്മജി വരണം, എൻജോയ് ദ പാർട്ടി, പ്ലീസ് കം. നാണം കെട്ട വർഗം. സിദിച്ചി എങ്ങനെയുണ്ട്? സുന്ദരിയായിട്ടുണ്ട്. ആണോ? അപ്പൊ നമുക്ക് പോവാം. എന്താ സീതേച്ചി, എന്തിനാ ഈ ടെൻഷൻ? നേർന്നുവല്ല മോളെ, അത്രയും വലിയ പാർട്ടി അല്ലേ, നമ്മൾ ഒറ്റയ്ക്ക്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു കൂട്ടിന് ചേച്ചിയുടെ ഫ്രണ്ടിനെയും വിളിക്കാം. എന്താ? ആരെ? ആ ഡ്രൈവറെ. കല്യാണിയോ? ഇനി അങ്ങോട്ട് കുറച്ച് ദിവസത്തേക്ക് ഞാൻ ചിലപ്പോ നല്ല തിരക്കിലായി പോകും. മൂന്നാല് ദിവസത്തേക്ക് ചിലപ്പോ കാണാൻ പറ്റിയില്ലെങ്കിലോ? വേണ്ട, കല്യാണം എന്തൊക്കെയോ തിരക്കിലാണെന്ന് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു. വെറുതെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ട, എന്തായാലും ഇറങ്ങിയതല്ലേ. പോവാം. Thank you.
എന്നും എപ്പോഴും നമുക്ക് നമ്മളല്ലേ ഉള്ളൂ. എനിക്ക് ചേച്ചിയും ചേച്ചിക്ക് ഞാനും മതി കൂട്ട്. കേറുന്നേ. ഒരു സ്പെഷ്യൽ പെർഫോമൻസ് നിങ്ങൾ കൈ കാത്തിരിക്കുന്നു. അടിപൊളി ഒരു ഡാൻസ് ഐറ്റമാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത്. ഇന്നിവിടെ നടക്കുന്ന നൃത്തം അവതരിപ്പിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ രാജേശ്വരി മാഡത്തിന്റെ ഇളയ മകൻ ശ്രീ അജയ് വേണുഗോപാലാണ് ഈ നൃത്തം ഇവിടെ അവതരിപ്പിക്കുന്നത്. മനോഹരമായ നൃത്ത ചുവടുകളിൽ അജയ് വേണുഗോപാലിന്റെ പാർട്ണറായി എത്തുന്നത് ദ ബ്യൂട്ടിഫുൾ അൽക. എന്താ മേഡം എന്നെ അന്വേഷിച്ചത്? താൻ ഇതെവിടെ പോയി കിടക്കായിരുന്നു? അല്ല മേഡം, ഗസ്റ്റുകളെ വെൽക്കം ചെയ്യാൻ അവരെത്തിയോ? ഇല്ല മേഡം, ഇനി ചിലപ്പോ അവര് വരണ്ടാന്ന് തീരുമാനിച്ചു കാണുമോ? നോ, അവര് വരും. രാജേശ്വരിയുടെ ബന്ധുക്കളാവാൻ ഇറങ്ങി പുറപ്പെട്ടതല്ലേ, വരാതെ എവിടെ പോവാന്? सुनो ना संग मलमल किए मिनारे कुछ भी नहीं है आगे तुम्हारे आज से दिल पे मेरे राज तुम्हारा ताज तुम्हारा संग मलमल किए मिनारे कुछ भी नहीं है आगे तुम्हारे आज से दिल पे मेरे राज तुम्हारा എനിക്കറിയില്ല, എന്റെ ബോസിനറിയാം. ഞാൻ ബോസിനോട് വന്നല്ലേ. ഏതായാലും നന്നായി. ഇവിടെ വന്ന നേരം മുതൽ കല്യാണം കൂടി ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുകയായിരുന്നു ഞാൻ. നേരായിട്ടും എന്തോ വലിയ ഫംഗ്ഷൻ അല്ലേ, എത്രമാത്രം കാശ് ചെലവായി കാണും ഇതിനു വേണ്ടി. 100 രൂപ ചെലവാക്കുന്നതിന് മുൻപ് 100 പ്രാവശ്യം ചിന്തിക്കുന്ന നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് ഇത് വല്ലതും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണോ? സത്യം പറഞ്ഞ ഇപ്പോഴേ എനിക്കൊരാശ്വാസമായത്. ഈ വലിയ വലിയ ആളുകൾക്കിടയില് തരത്തിനൊത്തൊരാളെ കൂട്ടിന് കിട്ടിയല്ലോ. ആ വാ, ഞാനൊരാളെ പരിചയപ്പെടുത്തി തരാം. ഒരു മിനിറ്റ്.
ഇതൊക്കെ എന്റെ ബോസിന്റെ പരിചയക്കാര്. അതുകൊണ്ട് താൻ ചെല്ല്, നമുക്ക് പിന്നെ കാണാം. ഓക്കെ ബൈ. ഹായ് വിനോദ്, എന്തൊക്കെയുണ്ട് വിശേഷം? चल रही थी धड़कन जब से मिले तुम हमें, आंचल से तेरे बंधे दिल उड़ रहा है. सुनो ना आसमानों के ये सितारे, सपने मेरे नींदों से होके तेरे, रातों से कहते हेलो, हम तो सवेरे हैं वो सच हो गए. അത് മാത്രമല്ല, ഡാൻസ് ഫ്ലോറിൽ നിങ്ങളെ കണ്ടപ്പോ പെർഫെക്റ്റ് പാർട്ട്നേഴ്സ് ആയിട്ട് തോന്നി. താങ്ക് യു ആന്റി. എന്റെ മോളെ, ഇങ്ങനെ സങ്കടപ്പെടല്ലേ നീ, അത് വെറും ഒരു ഡാൻസ് അല്ലേ. എത്ര ഇന്റിമേറ്റ് ആയിട്ട് അവര് ഡാൻസ് ചെയ്തെന്ന് സീതേച്ചിയും കണ്ടതല്ലേ. അത്രയും അടുത്ത് പഴകി ഡാൻസ് ചെയ്യണമെങ്കിൽ മനസ്സുകൊണ്ട് അത്രയും അടുപ്പമുണ്ടാവും, അല്ലത് പറ്റുമോ? ഇന്നാര് പറഞ്ഞു? അതൊക്കെ നിന്റെ വെറും തോന്നല. സ്വാതി, ഡാൻസ് കഴിഞ്ഞ് അവൾ അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തതും സീതച്ച് കണ്ടില്ലേ? അതിനെന്ത് ന്യായം പറയാനുള്ളത്? അതെ സ്വാതി, അവരൊക്കെ അങ്ങ് അമേരിക്കയിൽ നിന്ന് വന്നവരല്ലേ, അവരൊന്നും നമ്മളെ പോലെ ചിന്തിക്കുന്നവരല്ലല്ലോ. അതുകൊണ്ടായിരിക്കും മോളെ നീ ഇങ്ങനെ വിഷമിക്കല്ലേ. അമേരിക്കയിൽ നിന്ന് കെട്ടിയെടുത്തത് അവളെയല്ലേ, അല്ലത് അജയല്ലല്ലോ. പിന്നെ അവൻ ആ കോപ്രായത്തിന് നിന്ന് കൊടുക്കേണ്ട കാര്യം എന്താ സീതച്ചി? പൊളിച്ചു മോനെ, ശരിക്കും കലക്കി. താങ്ക്സ് കേട്ടോ.
ഇവ മാത്രമല്ല അൽകെ. അതെ അതെ, സൂപ്പർ കോമ്പിനേഷൻ ആയിരുന്നു. ഇന്നത്തെ ഹൈലൈറ്റ് ഇവരുടെ പെർഫോമൻസ് ആയി മാറിയെന്ന് മാത്രം പറഞ്ഞാൽ മതിയല്ലോ. ശരിയാ, ആനിവേഴ്സറി ആഘോഷിക്കുന്ന നിങ്ങളെക്കാളും ഇന്ന് സ്റ്റാർസ് ആയി മാറിയത് ഇവരാ. എനിക്കൊരു ചെറിയ തലവേദന, ഞാൻ റൂമിൽ പോയി കിടക്കട്ടെ. ഏ അജയ്, നിക്ക്, വെറുതെ നീ നുണ പറയണ്ട. എന്താ നിനക്ക് പറ്റിയത്? ഒന്നും പറ്റിയില്ല, അമ്മയോട്ടനും പറഞ്ഞ് ഞാൻ അനുസരിച്ചില്ലേ. അൽക്കയോടൊപ്പം ആ ഡാൻസ് കളിച്ചില്ലേ? നമ്മുടെ ഗസ്റ്റായി എത്തിയ പ്രമീള ആൻ്റിയുടെയും അൽക്കയുടെയും സന്തോഷം ഞാനായിട്ട് ഇല്ലാതാക്കിയില്ലല്ലോ. ഇനി എന്തു വേണം? അമ്മേ, ഇവൻ എന്താ പറ്റി? ഹലോ ഹലോ മോനെ, ഹലോ. ഓ നിൽക്കുന്നേ, ഇതായിപ്പോ നന്നായി. മോഹന്റെ പെർഫോമൻസ് ഇല്ലേ, അഭിനന്ദനം പറയാ ഞാൻ പോന്നത്. അതെ, അപ്പൊ അങ്ങ് പോയി വിളിക്കേ, അവനെ വിളിക്കേ, എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റൂ. അവൻ തലവേദന എടുക്കുന്നു എന്ന് പറഞ്ഞു പോയതാ, ഞാൻ പിന്നെ പറഞ്ഞോളാം. പിന്നെ പറയാ, അതെങ്ങനെ പറ്റും? അമ്മേ സോറി. പിന്നെ എന്ന് പറഞ്ഞ അങ്ങനെ ഒരു സമയം ചിലപ്പോ ഇല്ലെങ്കിലോ. അല്ല, ഉണ്ടെന്ന് എന്താ ഉറപ്പ്? അത്രേ ഉള്ളൂ. പിന്നെ മനുഷ്യന്റെ ജീവിതത്തിലെ സമയം ടിക് 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 എന്ന് പറഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് പിന്നത്തേക്കൊന്നും പറയാൻ ബാക്കി വച്ചേക്കരുത്, ഒരു തുള്ളി പോലും. ഇയാളെ ഒരു ആവശ്യത്തിന് വിളിച്ച കാണത്തില്ലല്ലോ. വേണ്ടമ്മേ, ഇത് ഞാനായിട്ട് വരുത്തി വെച്ച വിനയല്ലേ, ഞാൻ തന്നെ ഡീൽ ചെയ്തോളാം. കടന്നു പോയിക്കോളണം, ഇനി മേലിൽ എന്റെ കൺമുന്നിൽ കണ്ടുപോകുന്നു. അയ്യോ, ഇനി കാണേണ്ടി വരത്തില്ല. നടക്കണം മിസ്റ്റർ, നടക്കണം. അത് ഉറപ്പാ. എന്തെന്നിരിക്കും, മാലിക മുകളേറിയ രാജേശ്വരിയുടെ തോളിൽ മറപ്പ് കേട്ടുന്നതും രാജേശ്വരി ദേവി. പറ സീതേച്ചി, ഏതാ പെണ്ണ്? ചേച്ചിക്കറിയില്ലേ? അൽക്ക. പേരല്ല ഞാൻ ചോദിച്ചത്, എനിക്കറിയേണ്ടത് അവൾ ആരാണെന്ന. ഏതാ പെണ്ണ്? ചേച്ചിക്കറിയില്ലേ? അൽക്ക. പേരല്ല ഞാൻ ചോദിച്ചത്, എനിക്കറിയേണ്ടത് അവൾ ആരാണെന്ന. എന്റെ മോന്റെ സന്തോഷം അൽക്കയാണ്, അതുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ച് സങ്കടപ്പെടാൻ നിൽക്കണ്ടെന്ന് അനിയത്തെ പറഞ്ഞ് നീ മനസ്സിലാക്കിക്കണം. അജയന്റെ അൽക്കമോളുടെ കല്യാണം അധികം വൈകില്ല. അവളും അജയും തമ്മിൽ എന്താ ബന്ധം? ഈ ഒരു ബന്ധവുമില്ല. നുണ പറയണ്ട എന്നോട്. അടുത്തറിയുന്നവരെ പോലെ അവർ പെരുമാറുന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ടത് ഞാൻ. സ്വാതി, അത് പിന്നെ അജയ് അവളും പണ്ടപ്പോഴും സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാ, ആ പരിചയമായിരിക്കും അത്രേ ഉള്ളൂ. ഞാൻ അറിഞ്ഞ വേദനിക്കുന്ന എന്റെ ഒരു കാര്യം സീതേച്ചി എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട് അല്ലേ? അല്ല മോളെ, നീ തെറ്റിദ്ധരിക്കും പോലെ ഒന്നുമില്ല. ആരൊക്കെ ശ്രമിച്ചാലും അജയുടെ മനസ്സിൽ നിന്നോടുള്ള സ്നേഹം കുറയാനും പോകുന്നില്ല. അപ്പോ ആരോധന ശ്രമിക്കുന്നുണ്ട്, അതല്ലേ ചേച്ചി പറഞ്ഞതിന്റെ അർത്ഥം? അല്ല സ്വാതി, അങ്ങനൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ആരാ അത്? അവളാണോ ആ അമേരിക്കക്കാരി? അല്ല. പിന്നെ എന്തെങ്കിലും പറഞ്ഞ അതിനപ്പുറത്തെ അർത്ഥം കാണാൻ നിൽക്കുന്നത് എന്തിനാ സ്വാതി? അജയുടെ മനസ്സിൽ നിനക്ക് തന്നെയാണ് സ്ഥാനം, അല്ലാതെ ഈ കാണുന്ന കാഴ്ചകളൊന്നും നീ കാര്യമാക്കണ്ട. വാ മോളെ, നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. അജയെ കാണുന്നും പിണക്കങ്ങളൊക്കെ മാറുന്നും പ്രതീക്ഷിച്ച ഞാനിന്ന് വന്നു. ഇനി എന്തായാലും അവനെ കാണാതെ സംസാരിക്കാതെയും ഞാനിവിടുന്ന് വരില്ല സീതേച്ചി. സീതേച്ചി പറഞ്ഞതാണോ അതോ ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ട കാഴ്ചകളാണോ, ഏതാ സത്യം എന്ന് എനിക്ക് അവനോട് തന്നെ ചോദിച്ചറിയാം.
ചേച്ചി. അല്ലാതെ എനിക്കൊരു സമാധാനം കിട്ടില്ല. ഗ്രൂപ്പിന്റെ ജനിക്കാൻ പോകുന്ന അനന്തരാവകാശിയുടെ ആദ്യത്തെ ചിത്രം.